സോ ഹേ ഗൈസ്, ഇപ്പോൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോനെ കണ്ടന്റ് എന്താ നിങ്ങൾക്ക് തമ്മിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 40K സ്പെഷ്യൽ ഗീവ് അവേ ആണ്. സോ അത് എങ്ങനെയാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത്, ആൻഡ് ഫുൾ ഡീറ്റെയിൽസ് കാര്യം നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ 40K ഗീവ് അവേ കാര്യങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ആ ഒരു ഗീവ് അവേ ആയിട്ട് കൊടുക്കാമെന്നാണ് ഇത് നമ്മൾ വിചാരിച്ചത്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഗീവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാര്യങ്ങൾ ഫുള്ളായിട്ട് കാണാം. സോ വീഡിയോക്ക് അത് തന്നെ ഏതൊക്കെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഡയറക്റ്റ് പോയി കമൻറ്റ് ചെയ്യാതെ ഈ ഒരു വീഡിയോക്ക് അതല്ല നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത്, സോ വേറൊരു വീഡിയോ ആണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിൽ പോകാം. സോ ഗൈസ്, ഇപ്പം ആദ്യം തന്നെ എന്തൊക്കെയാണ് പ്രൈസസ് കാര്യങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ 5 ഇൻട്രോ ആണ് ഫസ്റ്റത്തെ സെറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. സോ അതിനുശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഈ ഒരു ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ആയിരിക്കും അടുത്ത് തുടങ്ങുന്നുണ്ടാവുക. കാരണം എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം 5 എണ്ണം ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ 7K അല്ലെങ്കിൽ ഒരു 6.5K to 7K വ്യൂസ് വന്നാൽ മാത്രമായിരിക്കും നമ്മൾ ഗീവ് അവേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ഗീവ് അവേ കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു PC ഇൻട്രോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വ്യൂസ് കിട്ടിയാൽ മാത്രമായിരിക്കും ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ എന്തായാലും ജസ്റ്റ് അത്രയും വ്യൂസ് എത്തിക്കാനായിട്ട് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ഇൻട്രോ ഒക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻട്രോ, അതായത് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല തൊട്ട് മുമ്പ് യൂസ് ചെയ്തിരുന്ന ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ, അതായത് ഈ ഒരു ഇൻട്രോ ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻട്രോ ആണ്. സോ ഇത് നമ്മൾ ക്ലയൻറ്റിന് വേണ്ടി ചെയ്തൊരു വർക്കാണ്, പെയ്ഡ് ആയിട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പം ഈ ഒരു പെയ്ഡ് ഇൻട്രോ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരാനായിട്ട് പോകുന്നത്. ആൻഡ് ജസ്റ്റ് ഞാനതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ച് തരാം. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതല്ല, ഇതിലും തൊട്ട് മുമ്പ്, അതായത് ഈ ഒരു ഇൻട്രോ കാര്യങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഇൻട്രോ മോഡലുള്ളതാണ് നമ്മൾ കൊടുക്കാനായിട്ട് തോന്നുന്നത്. പക്കാ ക്വാളിറ്റി, ഫുൾ ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കാണ്ട് പോകുന്നത്. ഓക്കെ, സോ ഇതല്ല, ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണുള്ളതെന്ന് പറഞ്ഞാൽ, സോ ഇതിൻ്റെ എല്ലാ പാർട്ടും ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് യൂസ് ചെയ്യുന്ന ഇൻട്രോ ഫുള്ള് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം രണ്ടാമത്തെ ഇൻട്രോ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ട ആ ഒരു ഫസ്റ്റ് പാർട്ട് 2 എണ്ണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കണ്ട ഫസ്റ്റ് പാർട്ട് 2 എണ്ണം കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ഇൻട്രോ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതിനകത്ത് ജസ്റ്റ് ഈ ഒരു ഹിപ്സ്റ്റർ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇൻട്രോ. ഓക്കെ, സോ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ഇൻട്രോ 2 എണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 5 ഇൻട്രോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്തതായിട്ട് കൊടുക്കാണ്ട് പോകുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ 6th ഇൻട്രോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇതിന് മുമ്പ് നമ്മളൊരു പോസ്റ്റ് കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ക്രിമിനൽ ലോഗോ വെച്ചിട്ട്. അപ്പം ആ ഒരു ഇൻട്രോ ആണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കാണ്ട് പോകുന്നത്. സോ ദിസ് ഈ കാണുന്ന ഈ ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലോ ഇൻട്രോ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കാണ്ട് പോകുന്നത്. ഓക്കെ, സോ ഇത്ര ഇൻട്രോ ആണ് നമ്മൾ ടോട്ടൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഓൾമോസ്റ്റ് 6 ഇൻട്രോസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ യൂസ് ചെയ്തിരുന്ന മെയിൻ ഇൻട്രോ ആണ്. ഓക്കെ, സോ ആ ഒരു മെയിൻ ഇൻട്രോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മെയിൻ ഇൻട്രോയിൽ ഞാൻ ഇപ്പം യൂസ് ചെയ്തിരിക്കുന്ന ഇൻട്രോയിൽ ഫസ്റ്റ് പാർട്ട് ആൻഡ് അത് 2 എണ്ണം കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ 2 എണ്ണം കൊടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഞാൻ കാണിച്ച ആ ഒരു ഗ്ലോ ഇൻട്രോ കാര്യങ്ങൾ കൂടെ 2 എണ്ണം കൊടുക്കും. അപ്പോൾ ഗൈസ്, ഇപ്പം ഈ ഒരു ഗീവ് അവേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഫസ്റ്റ് ഇൻട്രോ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ ആ ഒരു ഫുൾ ഇൻട്രോ ഓൾമോസ്റ്റ് ഒരു 500 വിലയുള്ള ഒരു ഇൻട്രോ ആണ്. അപ്പോൾ ആ ഒരു ഇൻട്രോ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് ലാഗഡ് കമൻസിനാണ്. അപ്പം അത് ഏത് വീഡിയോയിലാണ് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിലല്ല, ഇപ്പോൾ തന്നെ പോയി കമൻറ്റ് ചെയ്യാനായിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് brooklynprovit.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതിനകത്ത് മുകളിലൊരു 3 വര നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഒരു 3 വര ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കൈൻ മാസ്റ്ററിൻ്റെ ഓപ്ഷൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ആരോ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിനകത്ത് മ്യൂസിക് പാക്സ് എന്ന് പറയുന്ന സെക്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഒരു പോസ്റ്റ് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയിൻ്റെ തമ്മിൽ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഗീവ് അവേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് പോകാൻ, അതിനുശേഷം കുറച്ച് താഴോട്ട് പോകുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഗെറ്റ് ദ വീഡിയോ ലിങ്ക് ഫ്രം ഹിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു 15 സെക്കൻഡ്സാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഇൻട്രോ മ്യൂസിക് പാക്ക് എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇൻട്രോ മ്യൂസിക് പാക്ക് എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്, അത് ജസ്റ്റ് ഞാൻ മാറ്റാൻ മറന്നുപോയതാണ്. സോ അത് ജസ്റ്റ് കാര്യമാക്കേണ്ട. അപ്പോൾ ആ ഒരു റെഡ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ വീഡിയോ
വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ആ ഒരു വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടേ കാണാം, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ കാണുന്ന സമയത്ത് ആ ഒരു വീഡിയോ എന്തായാലും പബ്ലിക്കല്ല, അൺലിസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലിങ്ക് വഴി അല്ലെങ്കിൽ ഈ ഒരു മെയിൻ വീഡിയോ വഴി വെബ്സൈറ്റ് വഴി ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നത്, അല്ലാതെ നിങ്ങൾക്ക് അതിനകത്ത് കയറാണ്ട് പറ്റില്ല. സോ അതുകൊണ്ട് ഞാനത് ഇപ്പം പ്രൈവറ്റ് ആക്കിയിട്ടേ കാണാം. സോ എന്തായാലും അതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പം ആ ഒരു വീഡിയോ എന്തായാലും അൺലിസ്റ്റഡിലായിരിക്കും കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് അകത്ത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ്, സോ എന്തെങ്കിലും ഒരു കമൻറ്റ് കാര്യങ്ങൾ, അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്ന തന്നെ കമൻറ്റ് വേണമെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം ശരി നിങ്ങൾക്ക് ഒരു കമൻറ്റ് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് അതിനുശേഷം ജസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ അവിടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യുക. ദയവീത് ഫോൺ നമ്പർ കാര്യങ്ങൾ ആരും ആഡ് ചെയ്യരുത്, കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. സോ അതിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ ആവും, അപ്പോൾ അത് കൊടുക്കുന്നത് അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫോൺ നമ്പേഴ്സ് ദയവീത് അവിടെ ആഡ് ചെയ്യാണ്ട് ശ്രമിക്കരുത്. ഓക്കെ, സോ ഇൻസ്റ്റഗ്രാം ഐ ഡി ആണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതല്ലാന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ആക്കാം. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ റിസൾട്ട് അനൗൺസിങ് വീഡിയോ എന്തായാലും ഓൾമോസ്റ്റ് ഒരു ഒന്നര ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും വരുള്ളൂ, കാരണം നമ്മുടെ വ്യൂ ടാർഗറ്റ് ഒന്നര ആഴ്ചയ്ക്കുള്ളിൽ എത്തുമോ നോക്കണം. എത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും ജസ്റ്റ് അതിന് ശേഷം എൻ്റെ മെയിൽ ഐ ഡി കാര്യങ്ങൾ അബൌട്ട് സെക്ഷനിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് നിങ്ങളാണ് വിന്നർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയക്കാവുന്നതാണ്. സോ ഞാൻ എന്തായാലും മെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ എന്തായാലും ഇൻട്രോ കാര്യങ്ങൾ ഞാൻ മെയിൽ വഴി നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും. ഓക്കെ, സോ അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സോ ഫസ്റ്റ് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഇൻട്രോ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് ലാഗ്ഡ് കമൻസിനാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങൾ ലൈക്ക് ചെയ്യാൻ പറയുക, അതായത് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക, എന്നിട്ട് അത് ലൈക്ക് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ വീഡിയോ, അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന വീഡിയോ അല്ല, മറ്റേ വീഡിയോൻ്റെ ലിങ്ക് എടുത്ത് കൊടുക്കുക. ആ ഒരു വീഡിയോ വഴിയാണ് നമ്മുടെ മറ്റേ വീഡിയോയിലോട്ട് അത് കയറേണ്ടത്. ഓക്കെ, അപ്പോൾ അത് അയച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ലൈക്ക് ചെയ്യാൻ പറയാണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റിന് ഒരു റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹായ് അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് അല്ലെങ്കിൽ ഇമോജീസ് ഒക്കെ ആയിട്ട് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ടോപ്പിൽ വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതായത് ടോപ്പ് നിങ്ങളിപ്പം ടോപ്പ് ലൈക്ക്ഡ് കമൻസ് പോലെ തന്നെ റിപ്ലൈസ് ഉള്ള കമൻസ് മാക്സിമം മുകളിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ലൈക്സ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കാനായിട്ട് പറയുക. സോ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഉള്ള ഇൻട്രോ നമ്മൾ ലൈക്ക് ബേസിസിലാണ് കൊടുക്കുന്നത്, ടോപ്പ് ലൈക്ക്ഡ് ആയിട്ടുള്ള കമൻറ്റിനാണ് കൊടുക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാണ്ട് പറയുക. ബാക്കിയുള്ള നാല് ഇൻട്രോസ്, നാലല്ല അഞ്ച് ഇൻട്രോസ്, നമ്മൾ ടോട്ടൽ ഇതിനകത്ത് ആറിനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നാല് ഇൻട്രോസ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റാൻഡം കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ്. സോ അത് ഭാഗ്യം പോലെ ഇരിക്കും ആർക്ക് കിട്ടും എന്നുള്ളത് എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല. സോ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ എന്തായാലും അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് വീഡിയോയ്ക്ക് അകത്ത് ആഡ് ആക്കുന്നുണ്ടാവും. സോ ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. സോ എന്തായാലും മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ ആ ഒരു വ്യൂ ടാർഗറ്റ് എത്തിക്കാനായിട്ട് നോക്കുക. 6.5 to 7K ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും ആ ഒരു വ്യൂ ടാർഗറ്റ് മാക്സിമം പെട്ടെന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് ഒരു റിപ്ലൈയും അതുപോലെ തന്നെ ഒരു ലൈക്കും കൊടുക്കാനായിട്ട് പറയുക. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കിട്ടുന്നുണ്ടാവും. സോ അതല്ലാതെ തന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സോ എന്തായാലും അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രോ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഈ ഒരു ഇൻട്രോ കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ അടുത്ത ഇൻട്രോയ്ക്ക് അകത്ത് നമ്മളൊരു ലോഗോ കൂടെ കൊടുക്കുന്നുണ്ടാവും. അതായത് പാക്ക് ലോഗോസ് അല്ല, പക്ക പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം കിട്ടുന്ന രീതിക്കുള്ള ലോഗോ കാര്യങ്ങൾ വരച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, പ്ലസ് ഇൻട്രോ കൂടെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ അത്രയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, സോ എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും 1 week അല്ലെങ്കിൽ 1.5 weeks കൊടുക്കുന്നുണ്ടാവും. സോ അതിൻ്റെ ഈ ഒരു തമ്മിൽ തന്നെ ആയിരിക്കും റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ കൂടെ കാണാം. ഓക്കെ, സോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളാണ് ഗിവ് എ വിന്നർ എന്നുണ്ടെങ്കിൽ അത് ആർക്കും ഇല്ലാതെ പോകും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ അത്രയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, സോ ഈ ഒരു വീഡിയോകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഫ്രീ ഫയറിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.